എൻ്റെ അച്ഛൻ്റെ പേര് പാഴുമഠത്തിൽ നാരായണ പണിക്കർ കേശവ പണിക്കർ. അച്ഛനിപ്പോൾ 89 വയസ്സായി. അച്ഛനൊരു ജോളി ഗുഡ് ഫെലോ. എല്ലാ ആഴ്ചയിലും പുള്ളി സിനിമയ്ക്ക് പോവും. പിള്ളേരോടൊക്കെ നുണ പറഞ്ഞ് പുള്ളി ഓടിപ്പോവും. ഈ സിനിമയുടെ കഥകളും നാടൻ കഥകളും ഒക്കെ മിക്സപ്പ് ചെയ്തിട്ടും പുള്ളിയുടെ തനതായിട്ടുള്ള കുറേ നുണകളും ഒക്കെ കൂട്ടിയിട്ടാണ് പുള്ളി കഥകൾ ഉണ്ടാക്കണേ. സംസാരം വളരെ ഇഷ്ടമായിട്ടുള്ള ഒരാളാണ്. ഒരുപാട് നുണ മിക്സ് ചെയ്ത് അതിശയോക്തികളും എല്ലാം കൂട്ടി കൂട്ടിയാണ് പുള്ളി സംസാരിക്കണേ. എപ്പോഴും ആളുകളോടൊക്കെ ഔട്ട് ഗോയിങ് ആയിട്ട് സംസാരിക്കാനും അതുകൊണ്ട് തന്നെ സബ്ജക്ട്സും ഒരുപാടുണ്ട് ഇവിടെ കയ്യിൽ ഇറക്കാനായിട്ട്. ലാസ്റ്റ് പുള്ളി പറഞ്ഞോണ്ടിരുന്ന ഇലക്ട്രിസിറ്റി കാരണം കുറേ ഭൂതങ്ങളൊക്കെ വഴിമാറിപ്പോയി. ഇപ്പോൾ ഭൂതങ്ങൾക്ക് ഈ കമ്പിയിലൊക്കെ തൊട്ട് ഷോക്ക് അടിക്കണ കാരണം പുള്ളിക്ക് റെഡി ആൻസർ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ. ഇതാണ് എൻ്റെ ജസ്റ്റിഫിക്കേഷൻ. സാധാരണ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളെ അപമൃത്യുവിന് ഇടയാകുമ്പോ അവരുടെ പ്രേതം ഈനാംപേച്ചിയായിട്ട് തീരുന്നാ പറയുന്നത്. ഓ, അതിന്റെ സംസാരം നമുക്ക് അറിയാനൊക്കും, ദൂരം ഇവിടെ അറിയാനൊക്കും. ഒരു തുണ്ണിപ്പത്ത് തുണ്ണിപ്പത്ത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് സംസാരിച്ചു കൊണ്ടാണ് അത് ഓടുന്നത്. ഓർത്തുണ്ടോ? തുണ്ണിപ്പത്ത് എന്ന് പറഞ്ഞാല് സാധാരണയായിട്ട് കശുമാവ് നാടൻ മാവൊക്കെ ഇപ്പൊ കായ്ക്കുന്ന സമയത്ത് അതിന്റെ താഴെ മാങ്ങ വീണ് കിടക്കുമല്ലോ, അതിങ്ങനെ പെറുക്കി എണ്ണിക്കൊണ്ടിരിക്കുക എന്നാണ് അത്. സാധാരണ രാത്രിയില് 2:30 ശേഷമാണ് പുറത്തിറങ്ങുന്നത്. 2:30 അതിങ്ങനെ അതിന്റെ ഫുട്ബോൾ പോലെ ഇരിക്കും, അതിങ്ങനെ ഉരുണ്ടുണ്ടാണ് സഞ്ചരിക്കുക. ഗർഭിണികളൊക്കെ കണ്ടാലേ അത് വയറ് കീറി മാന്തി ഉപദ്രവകാരിയാണ്. ഈ ഗർഭിണികൾക്ക് മാങ്ങ വലിയ ഇഷ്ടമാണ്. ഇഷ്ടമാണ്, അതുകൊണ്ട് ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്നത് കാണാം. ആണുങ്ങളെ കണ്ട പേടിയാണ്. ആണുങ്ങളെ കണ്ട പേടിയാണ്, ആണുങ്ങളെ വിളിക്കുമ്പോ പേടിയാണ്. നിലവും ആകാശം തൊടാതെ നിൽക്കുന്ന ഒരു ഭീകര രൂപം. കൃത്യമായി മുഖം ലക്ഷണം അറിയില്ല, അവിടെ തലയും ഉടലുകളും ഒക്കെ ഉണ്ടെന്ന് മാത്രമേ തോന്നുകയുള്ളൂ. അത് നമ്മളെ അനുഗമിക്കുമ്പോ അറിയാം നമ്മുടെ പുറകിൽ എന്തോ ശബ്ദം മാത്രം കേൾക്കാൻ പറ്റും. അതിങ്ങനെ ഒക്കെ ചെയ്യുമ്പോ നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഇതിനെ ഒരു ഭീമാകാരമായിട്ടുള്ള ഈ ജന്തുവിനെ കാണാം. പറയപ്പെടുന്നത് ആണുങ്ങള് അപമൃത്യുവിന് ഇടയായാൽ അവരിങ്ങനെ അറുപടിയായിട്ട് തിരുവെന്നാണ് പറയണത്. സാധാരണയായിട്ട് പുറകുകളുടെ ശബ്ദം കേൾക്കുകയാണെങ്കിൽ തിരിഞ്ഞു നോക്കാതിരിക്കുക, അഥവാ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നമ്മുടെ കൈപൊക്കി കക്ഷത്തിനിടയിൽ കൂടി വേണം നോക്കാൻ. ഇങ്ങോട്ടെങ്ങാനും അടുത്ത് പോയാൽ ഞാൻ കൈയുടെ ഇട കക്ഷത്തിൽ വെച്ച് ഇറുക്കിക്കളയുമെന്ന് ഒരു തോന്നലുണ്ടാവും. അറിവിലേക്ക് നമ്മുടെ പുറകെ വരില്ല. പിന്നെ
കുട്ടിച്ചാത്തൻ നമ്മൾക്കൊരു പ്രതിയോഗി അല്ലെങ്കിൽ ഒരു ശത്രു ഉണ്ടാകുകയാണെങ്കിൽ അല്ലെ ഉപദ്രവിക്കാൻ പറഞ്ഞാലേ ഉപദ്രവിക്കും. നമ്മുടെ വശമ്മതന സേവ കൊണ്ട് തപസ്സുകൊണ്ട് ധ്യാനം കൊണ്ട് നമ്മുടെ സേവയിൽ വന്നു ചേരുന്നു. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും ഉണ്ടല്ലോ, ഒരു ദാസനെ പോലെ പ്രവർത്തിക്കും, നമ്മളെ ആശ്രയിച്ച് ജീവിക്കും. കല്ലേറ് കൊണ്ടോ അല്ലെങ്കിൽ വീട് വിസർജ്യാദികൾ കൊണ്ട് മലിനമാക്കുകയും മറ്റൊക്കെ ചെയ്ത് അവരെ വീർപ്പിക്കപ്പെടുന്നു. കഷ്ടം. നേരിൽ കണ്ടവരാരും ഇല്ല, ഞാൻ വിഗ്രഹം മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞങ്ങളുടെ കളരിയിലുണ്ടല്ലോ, ആ കളരിയിൽ ഉച്ച സമയത്തും രാത്രി 12 മണിക്കാണ് സാധാരണ വരുന്നത് പോക്ക് വരെ ഉള്ളത്. നിലത്തിൽ നിന്ന് 1.5 അടി പൊക്കം കാണും. കണ്ട് ഇത്രയും പൊക്കം വരും. കാണാനെന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയാനയെ പോലെ തന്നെ ഇരിക്കും. കയ്യില് ചങ്ങല കയ്യിൽ തൂക്കി തൂക്കിയിട്ടിരിക്കും. അതിങ്ങനെ ചങ്ങലയും കിടിക്കൊണ്ട് ആനയെ പോലെ തന്നെ കുണുങ്ങി കുണുങ്ങി നടക്കും. രക്ഷോടാ നമുക്ക് എന്താ മാർഗം അതിനെ കണ്ടു കഴിഞ്ഞാലേ? നമ്മൾ അത് തന്നെ പൊക്കോളും, അത് തന്നെ അപ്രത്യക്ഷമാകുക ചെയ്യുക. ആ മനുഷ്യരൊക്കെ ശബ്ദം കേൾക്കുമ്പോഴോ മനുഷ്യരെ കാണുമ്പോഴോ ഓടുന്നാ പറയാറ്. ില്ല നാം ആരാധിക്കാത്ത ദുർദേവതകളാണ്. വെള്ളത്തിൽ വീണ് മരിച്ചവരുടെ പ്രേതങ്ങളാണ്, ആത്മാക്കളാണ് സാധാരണയായിട്ട് 100 രൂപയായിട്ട് തീരുന്നത്. എനിക്കും അനുഭവത്തിൽപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു രാത്രി സമയം 8 മണിക്ക് ഞാൻ ഷോപ്പിങ്ങിന് പോയ അവസരത്തിലാണ് വഴി തെറ്റി അലഞ്ഞു തിരിഞ്ഞ് ഞങ്ങളുടെ അടുത്തുള്ള മുപ്പന്തോടിൻ്റെ കിഴക്കി കരയിൽ കൂടി വടക്കോട്ട് നടക്കുന്നത്. ആരുമില്ലാത്ത അവസ്ഥയിൽ വെള്ളം കാണുമ്പോൾ നമ്മളെ വെള്ളത്തിൽ മുക്കി കൊല്ലുക എന്നുള്ളതാണ് ഇവിടെ പതിവ്. തൊടുകയോ അല്ലെങ്കിൽ മുഖം കഴുകാൻ വെള്ളത്തിൽ ഇറങ്ങുകയോ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഉപദ്രവം മാറുന്നു. കണ്ടിട്ടുണ്ട് വടക്കോട്ട്. ഞാൻ തെണ്ടൻ പറയുകയാണെങ്കിൽ ഞാൻ വെളുപ്പിന് ഒരു 4:30 മണിക്ക് പടിഞ്ഞാറ് നടയിൽ കൂടി അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്കാണ് ഗേറ്റ് പോലും തുറക്കാത്ത അമ്പലത്തിന്റെ വാതിക്കൽ നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടത്. പല്ല് ഞാൻ കണ്ടിട്ടില്ല. കണ്ണ് വളരെ ചുമന്ന് വളരെ വലുതായിരിക്കും. അത് വലിയ കണ്ണായിരിക്കും. സൈസ് ഒരു ഉത്തമ പുരുഷൻ ഒരു 6 അടി. കണ്ണിന്റെ സൈസ് ഏതാണ്ട് ഒരു താമര അത്രയില്ല, ഒരു ചെറിയ ഒരു പാക്കിന്റെ മുഴുപ്പിൽ പ്രൊട്ടഡായിരുന്നു കണ്ണ്. രക്ഷപ്പെടാൻ എന്താണ് മാർഗം? തെണ്ടമണ്ണിന് രക്ഷപ്പെടുക എന്നുള്ള പറയുന്നത് ആരാധനാമൂർത്തിയാണല്ലോ. അപ്പൊ നമ്മളെ ഉപദ്രവിക്കില്ലാതൊരു ബോക്സും നമുക്കുണ്ട് തെണ്ടനാണെന്ന് അറിഞ്ഞാൽ. ആ പിന്നീട് എൻ്റെ പുറകിൽ വന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല, രണ്ടാമതെയാണെന്ന് കണ്ടിട്ടുമില്ല. Thank you.